السلام عليكم. വാലൈക്കും അസ്സലാം. നിനക്ക് കഥ കേൾക്കാൻ ഇഷ്ടമുണ്ടെന്നറിഞ്ഞതിൽ എനിക്ക് സന്തോഷമായി അബു. അതെങ്കിൽ എനിക്ക് കഥ കേൾക്കാൻ വളരെയധികം ഇഷ്ടമാണ്. ഇൻഷാല്ലാ, ഞാൻ ഇന്ന് ഹംസ ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ബാക്കി കഥ പറയാം. എല്ലാ പ്രശ്നങ്ങളെയും അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് നേരിടാനായില്ലെങ്കിലും അദ്ദേഹത്തിന്റെ മതപരിവർത്തനം മുസ്ലിങ്ങൾക്കുള്ള ഒരു പരിചയമായിരുന്നു. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ പരിവർത്തനത്തെ അള്ളാഹു സുബ്ഹാനഹു തആല വളരെയധികം പിന്തുണച്ചു. ഇസ്ലാമിലേക്ക് വരുന്നവർക്കുള്ള ആദ്യ പ്രചോദനം ഹംസ റളിയല്ലാഹു അൻഹു ആയിരുന്നു. രണ്ടാമതായി പ്രചോദനം ലഭിച്ചിരുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നായിരുന്നു. ഹംസ റളിയല്ലാഹു അൻഹു മതപരിവർത്തനത്തിന് ശേഷം തൻ്റെ ജീവിതം അള്ളാഹുവിനും അദ്ദേഹത്തിൻ്റെ മതത്തിനുമായി സമർപ്പിച്ചു. അദ്ദേഹത്തെക്കുറിച്ച് പ്രവാചകൻ ബഹുമാനപൂർവം ഇങ്ങനെ പറയുമായിരുന്നു, അള്ളാഹുവിൻ്റെ സിംഹവും അവൻ്റെ ദൂതനും. മുസ്ലിങ്ങളുടെ ശത്രുക്കൾക്കെതിരെ അദ്ദേഹം യുദ്ധം നയിച്ചു. പ്രവാചകൻ യുദ്ധക്കോടി കൈമാറിയ ആദ്യ മുസ്ലിം ഹംസ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ബദർ യുദ്ധത്തിൽ അദ്ദേഹം വലിയ പങ്കാളിത്തം വഹിക്കുകയും ചെയ്തിരുന്നു. ബദർ യുദ്ധത്തിൽ അദ്ദേഹം വലിയ പോരാട്ടം നടത്തുകയും അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾക്ക് ശത്രുക്കളെ വളരെ എളുപ്പത്തിൽ കീഴടക്കാൻ സാധിക്കുകയും ചെയ്തു. യുദ്ധത്തിൽ പരിക്കേറ്റ കുറേശികൾ യുദ്ധരംഗത്ത് നിന്നും നിരാശയോടെ മക്കയിലേക്ക് പോയി. പക്ഷെ പരാജയത്തെ അംഗീകരിക്കാൻ അവർ തയ്യാറായില്ല. അവർ പകരം മറ്റൊരു യുദ്ധത്തിനായി സൈന്യത്തെ ഒരുക്കുവാൻ തുടങ്ങി. ആ യുദ്ധം ഉഹദ് യുദ്ധം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഹംസ റളിയല്ലാഹു അൻഹു യുദ്ധരംഗത്ത് നിലകൊള്ളുന്നിടത്തോളം കാലം യുദ്ധം വിജയിക്കുക അസാധ്യമാണെന്ന് തന്ത്രശാലികളായ കുറേശികൾക്ക് അറിയാമായിരുന്നു. ഹംസ റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ കഴിയുന്ന ഒരാളെ തിരഞ്ഞെടുക്കാൻ അവർ തീരുമാനിച്ചു. അവിടെ വഷി എന്നു പേരുള്ള ഒരു അബിസിനിയൻ അടിമയുണ്ടായിരുന്നു. അയാൾ കുന്തം ഉപയോഗിക്കുന്നതിൽ വളരെ പ്രഗത്ഭനായിരുന്നു. വളരെ ദൂരെയുള്ള വസ്തുക്കളെ പോലും അയാൾക്ക് അനായാസം എറിഞ്ഞു വീഴ്ത്താൻ സാധിക്കുമായിരുന്നു. ഖുറൈശികൾ അയാൾക്ക് പല സമ്മാനങ്ങളും വാഗ്ദാനം ചെയ്തു. മാത്രമല്ല, ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തിയാൽ അയാളെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കാമെന്നും പറഞ്ഞു. വഷി ആദ്യമത് വിസമ്മതിച്ചു. എന്നാൽ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഓർത്തപ്പോൾ അതിന് അയാൾ തയ്യാറായി. ആ യുദ്ധഭൂമിയിൽ അയാളുടെ പങ്ക് തൻ്റെ കുന്തം ഉപയോഗിച്ച് ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തുക മാത്രമാണെന്നും അതല്ലാതെ മറ്റൊന്നും ചെയ്യരുതെന്നും അവർ അയാളോട് പറഞ്ഞു. ഇതിൽ അയാൾ വിജയിച്ചാൽ വലിയ പ്രതിഫലം അയാൾക്ക് അവർ വാഗ്ദാനം ചെയ്തിരുന്നു. ജുബൈർ ഇബിൻ മുക്താമായിരുന്നു വഷി എന്ന ആ അടിമയുടെ ഉടമ. ബദർ യുദ്ധത്തിൽ ജുബൈറെ അമ്മാവൻ കൊല്ലപ്പെട്ടു. അതുകൊണ്ട് അയാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും മറ്റ് അനുയായികളുടെയും മേൽ വലിയ വൈരാഗ്യമുണ്ടായിരുന്നു. ജുബൈർ അയാളോട് പറഞ്ഞു, ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തിയാൽ നിന്നെ ഞാൻ സ്വതന്ത്രനാക്കാം. പിന്നീട് ഖുറൈശികൾ ആ അടിമയെ അബു സുഫിയാന്റെ ഭാര്യയായ ഹിന്ദു ബിൻ ഉസ്ബയുടെ അടുത്തേക്ക് അയച്ചു. ആ അടിമയെ പ്രോത്സാഹിപ്പിക്കണമെന്നും ഖുറൈശികൾ അവരോട് ആവശ്യപ്പെട്ടു. കാരണം അവരുടെ പിതാവും അമ്മാവനും സഹോദരനും ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. അവരുടെ മരണത്തിനു പിന്നിൽ ഹംസ റളിയല്ലാഹു അൻഹു ആണെന്നാണ് പറയപ്പെടുന്നത്. എന്ത് വില കൊടുത്തും ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മരണമായിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത്. അതിനുവേണ്ടി അവർ ദിവസങ്ങളായി വഷിയുടെ മനസ്സിൽ വൈരാഗ്യം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ആ യുദ്ധത്തിൽ അയാൾ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയാൽ അയാൾക്ക് വില കൂടിയ സമ്മാനങ്ങൾ അവർ വാഗ്ദാനം ചെയ്തിരുന്നു. തനിക്ക് ലഭിക്കാൻ പോകുന്ന സമ്മാനങ്ങളെക്കുറിച്ച് സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഓർത്തപ്പോൾ അയാൾക്ക് ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്താൻ ധൃതിയായി. അങ്ങനെ ഉഹദ് യുദ്ധത്തിൽ രണ്ട് സൈന്യങ്ങളും പരസ്പരം ഏറ്റുമുട്ടി. കയ്യിൽ വാളുമായി ഹംസ റളിയല്ലാഹു അൻഹു യുദ്ധക്കളത്തിൽ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം യുദ്ധക്കളത്തിൽ ഒരു സിംഹത്തെ പോലെ ആയിരുന്നു. ആവേശത്തോടെ അദ്ദേഹം മുന്നോട്ട് കുതിച്ചു. അദ്ദേഹം എല്ലായിടത്തും പറന്നെത്തി.
ഖുറൈശികളെ തോൽപ്പിക്കുന്നത് വരെ യുദ്ധത്തിൽ പോരാടി വിജയം കൈവരിക്കുക എന്നായിരുന്നു മുസ്ലിങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ മുസ്ലിങ്ങൾക്കെതിരെ ഖുറൈശികൾ പിന്നിൽ നിന്നൊരു അപ്രതീക്ഷിത ആക്രമണത്തിന് പദ്ധതിയിട്ടു. ഖുറൈശികൾ പിന്മാറുന്നത് കണ്ടപ്പോൾ മുസ്ലിം സൈന്യം അവിടെ ചിതറിക്കിടന്ന ആയുധങ്ങളും എടുത്ത് മുന്നോട്ട് നീങ്ങി. പിന്നീട് യുദ്ധം വളരെ അക്രമാസക്തമായി. ഇത് കണ്ടപ്പോൾ അദ്ദേഹം തന്റെ യുദ്ധമുറകളും ശക്തിയും ഇരട്ടിയാക്കി പ്രവർത്തിച്ചു. ഇതിനിടയിൽ വഷീ യുദ്ധത്തിൽ പങ്കെടുക്കാതെ ദൂരെ മാറി നിന്ന് ഹംസ റളിയല്ലാഹു അൻഹുവിനെ നിരീക്ഷിക്കുകയായിരുന്നു. ജനക്കൂട്ടത്തിനിടയിൽ ഒരു വലിയ ഒട്ടകത്തെ പോലെ ഹംസ റളിയല്ലാഹു അൻഹു നിൽക്കുന്നത് അയാൾ കണ്ടു. അദ്ദേഹം അടുത്തേക്ക് വരുന്നത് കാത്ത് അയാൾ ഒരു മരത്തിന് പിന്നിൽ മറഞ്ഞിരുന്നു. ഹംസ റളിയല്ലാഹു അൻഹു അടുത്തെത്തുന്നെന്ന് കണ്ടപ്പോൾ കുന്തം എടുത്ത് അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്ക് ലക്ഷ്യമാക്കി നിന്നു. എന്നിട്ട് അദ്ദേഹത്തിന് നേരെ കുന്തം എറിഞ്ഞു. കുന്തം അദ്ദേഹത്തിന്റെ പിന്നിൽ നിന്നും തുളച്ചു കയറി. നിമിഷങ്ങൾക്കകം ഹസ്രത്ത് ഹംസ ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു വഫാത്തായി. പിന്നീട് ആ അടിമ അടുത്തു ചെന്ന് കുന്തം പിടിച്ച് യുദ്ധക്കളത്തിൽ നിന്ന് സാവധാനം നടന്നു. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മരണത്തിൽ പ്രവാചകൻ വളരെയധികം ദുഃഖിച്ചു. പ്രവാചകൻ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിരുന്നത് ദൈവത്തിന്റെ സിംഹം, രക്തസാക്ഷികളുടെ തലവൻ എന്നായിരുന്നു. കഥ ഇഷ്ടപ്പെട്ടതിൽ സന്തോഷം. മാഷാല്ലാ, നല്ല രസകരമായ കഥയായിരുന്നു. നാളെ മറ്റൊരു കഥ പറഞ്ഞു തരാമോ? തീർച്ചയായും നാളെ മറ്റൊരു സഹാബിയുടെ കഥ പറഞ്ഞു തരാം. ഗുഡ് ബൈ. ഗുഡ് ബൈ.